ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർക്കാരിന്റെ പലവിധ അഴിമതികൾക്കെതിരെയും പ്രവർത്തിക്കുന്നത് കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ യു ഡി എഫ് നേരിടുന്നുണ്ട്. ഈ ഒരു സമയത്ത് എങ്ങനെ കാണുന്നു? പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഇത് പ്രതിപക്ഷത്താണ്. കോൺഗ്രസ് ഭരണമെന്നത് പ്രശ്നമല്ല, പ്രതിപക്ഷമെന്നും പ്രശ്നമല്ല. ജനങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ 4.5 വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ ഭരണ സർക്കാർ എല്ലാ രംഗത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ പരാജയപ്പെട്ടതും അവർ അധികാരത്തിൽ വരാൻ സമയത്ത് അവരുന്നയിച്ച വിഷയങ്ങൾ പൊള്ളയായിരുന്നു, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. വനിതാ പ്രവർത്തകരെ തന്നെ അവഗണിക്കുന്ന രീതിയിൽ സൈബർ ആക്രമണം പലതും നടക്കുന്നുണ്ട്. വനിതാ പ്രവർത്തകർ മാത്രമല്ലല്ലോ, മാധ്യമ സുഹൃത്തുക്കളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ പൊതുസമൂഹത്തെ ആകെ അവഹേളിച്ച ഒരു സർക്കാരല്ലേ അത്. മുഖ്യമന്ത്രി മുതൽ അങ്ങേയറ്റം മന്ത്രിസഭയിലെയും എല്ലാ ആളുകളും അവരെല്ലാം അവഹേളനത്തിൻ്റെ ഭാഗത്തിലൂടെയാണ് കടന്നു വരുന്നത്. നിഷേധാത്മകമായ സമീപനം എന്നാണ് അതിനെ പറയേണ്ടത്. എല്ലാത്തിനെയും നിഷേധിക്കുക. അവർ ചെയ്യുന്നതെല്ലാം സത്യമാണ്, ന്യായമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പച്ചയായ കള്ളം പ്രചരിപ്പിക്കുക. അതാണ് ഈ സർക്കാർ ചെയ്തു കൊണ്ടുവരുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.